വർഷങ്ങളോളം ഈ ട്രെയിനിങ് ഫീൽഡിൽ നിൽക്കുകയും അതേപോലെ തന്നെ പല ആളുകൾക്കും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൺസൾട്ടേഷനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കോച്ചിങ് കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം, ഒരു പരിധിവരെ ആളുകളുടെയും പരാജയത്തിൻ്റെ അല്ലെങ്കിൽ അവർ ലക്ഷ്യത്തിലെത്താത്തതിൻ്റെ കാരണം പ്രോക്രാസ്റ്റിനേഷനാണ്, പിന്നെയാവട്ടെ എന്നുള്ള ചിന്ത. ഇത് ബീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലും ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പഠിക്കുകയും ചെയ്തു. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പോലുള്ള പുസ്തകങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യം, അദ്ദേഹം ഡെയ്ൽ കാർനെഗി ആ കാലഘട്ടത്തിൽ 25,000 ആളുകൾ പഠിച്ചപ്പോൾ അവരുടെ പരാജയത്തിൻ്റെ കാരണം ഈ നീട്ടിവെപ്പായിരുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ നീട്ടിവെക്കാനുള്ള കാരണം എന്ന് ചോദിക്കുക, ആദ്യം നമ്മളതിൻ്റെ കാരണം കണ്ടെത്തണമല്ലോ. കാരണം കണ്ടെത്തി കഴിഞ്ഞാലല്ലേ നമുക്കതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ. ആദ്യം നമുക്കതിൻ്റെ ഒരു കാരണം കണ്ടെത്താം. നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പ്രോക്രാസ്റ്റിനേഷനുള്ള നീട്ടിവെക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വൽ ആൻസർ നോ എന്നാണ്. നിങ്ങൾ നീട്ടിവെക്കാത്തൊരാളാണ്, കാരണം നിങ്ങൾക്ക് എമർജൻസിയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാത്തത്. നീട്ടിവെക്കാനുള്ള ഒരു പ്രധാന കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള പ്രയോറിറ്റി, ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഓഫീസിലെ എമർജൻസി കാര്യം ചെയ്യേണ്ടതുണ്ട്, ഇന്ന് നിങ്ങളുടെ മാനേജർ ചോദിക്കും, നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അടച്ചിരിക്കും. ഇന്ന് നിങ്ങളുടെ EMI അടക്കാനുള്ള അവസാന ഡേറ്റ് ആണ്, ഇന്ന് അത് നിർബന്ധമായിട്ട് ചെയ്യാൻ നിങ്ങൾ അടച്ചിരിക്കും. പെട്ടെന്ന് വേറെ നിങ്ങളുടെ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായി, അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പോയിരിക്കും. അപ്പോൾ നമുക്കത് അത്ര അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡെയ്ൽ കാർനെഗി ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അയാളുടെ ആവശ്യമായിട്ട് മാറണം, അപ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. ഈവൻ നമുക്ക് ഭക്ഷണം വേണം, നമ്മൾ ആവശ്യമായിട്ട് മാറുമ്പോഴാണ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ആവശ്യമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങളത് ആവശ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് കുറച്ച് ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞാൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പ്രൊക്രാസ്റ്റിനേഷൻ്റെ കാരണങ്ങൾ, രണ്ടാമത്തൊരു കാരണം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയറാണ്. മറ്റൊന്ന് പെർഫെക്ഷനിസമാണ്, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെടും എന്നുള്ളത്. മറ്റൊന്ന് കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകൾ ലൈഫിൽ വിജയിക്കില്ല. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ആണെങ്കിലൊക്കെ ഈ നെപ്പോളിയൻ ഹില്ലൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ റെഡിയായോ ഇല്ലേ എന്ന് കാത്തിരിക്കേണ്ടതില്ല, ജസ്റ്റ് സ്റ്റാർട്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ്. എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ക്രിയേറ്റ് എ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്. നിങ്ങളറിയുന്ന നല്ല സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിലുള്ള എല്ലാവരും മടിയന്മാരാവരുത്. കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, കുറച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങൾ കൂടുക. ആ ഗ്രൂപ്പിൻ്റെ കൂടെ കൂടിയിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ചലഞ്ചസ് വെക്കുക. ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, അത്തരം ഗ്രൂപ്പുകളിൽ ഞങ്ങളൊരു ഫൈൻ ഏർപ്പാടാക്കി. അവനവൻ ഇന്ന സമയത്ത് ഓഫീസിലെത്തണം, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന സമയത്ത് എണീക്കണം, അങ്ങനെ നമുക്ക് വേണ്ട ഒരു ഹാബിറ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി. ഹാബിറ്റുകളുടെ ലിസ്റ്റ് ചെയ്യാത്തവർ ഫൈൻ അടക്കണം എന്നുള്ള നിബന്ധന കൊണ്ടുവന്നു. ആ ഫൈന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫൈൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഴ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ ഒരു ചാരിറ്റിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാം, അങ്ങനെ എന്ത് വേറെങ്ങാനും ചെയ്യാം. ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം ആ ഫൈന് കൂട്ടിയിട്ട്. പക്ഷേ ഇത് ചെയ്യാത്തൊരു ഫൈൻ അടക്കണം എന്നൊരു നിബന്ധന കൊണ്ടുവരികയും അത് നോക്കുന്നതിന് വേണ്ടി ഒരാളെ ഞങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു. ആ സമയത്ത് പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാനും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനും സാധിച്ചു. ഇതിനെ തന്നെയാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എന്ന് പറയുക. ഒരേ കാര്യങ്ങൾ ചെയ്യാനാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എന്ന് പറയുക. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് സഹായിക്കുന്ന ഫ്രീ കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫ്രീ കമ്മ്യൂണിറ്റി ബി മാജിക് ആണ്. അവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഹാബിറ്റ്സുകളൊക്കെ ഞങ്ങൾ ചെയ്തു എന്നുള്ളതിന് തെളിവിടുക. അപ്പം ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യാനുള്ള ടെൻഡൻസി വരും. ആഴ്ചയിൽ 3 ദിവസങ്ങൾ ക്ലാസ്സുകൾ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കമ്മ്യൂണിറ്റിയാണ്. അതിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ഒക്കെ ചെയ്യാം. പെയ്ഡ് സർവീസ് വേറെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റൻറ്റ് സർവീസ് ഉണ്ട്. അവർ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ റിപ്പോർട്ടുകൾ നോക്കി നിങ്ങളെ പ്രോക്രാസ്റ്റിനേഷൻ ബീറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത്ര സർവീസുകളാണെങ്കിലും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമ്പിളി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ അത്യാവശ്യമാണെങ്കിൽ നിങ്ങളത് ചെയ്യും. ഇനി അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള കാര്യം എന്താണോ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇപ്പം നീട്ടിവെപ്പിന് കാരണമായിട്ടുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയയാണ്. ഒരു ദിവസത്തിൽ ഇത്ര സമയം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തില്ലാൻ തീരുമാനിക്കും. ഇതൊരു 1 hour ആണെങ്കിൽ 1 hour, ആ 1 hour നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഹവർ എന്ന് വിളിക്കാം. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഷുവറായിരിക്കും. 10 to 12 അല്ലെങ്കിൽ 10 to 11, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, അത്ര സമയം ഞാൻ ഇന്ന കാര്യങ്ങളാണ്, ഇത്ര സമയം വരെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ വർക്കിൻ്റെ ഭാഗമായിരിക്കും, അത്രയും അത്യാവശ്യമാണെങ്കിൽ ആർക്കെങ്കിലും ഡെലിഗേറ്റ് ചെയ്യുക. ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ പ്രൊഡക്ടിവിറ്റി, നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അധികം സോഷ്യൽ മീഡിയ ആയിരിക്കും. പിന്നെ അനാവശ്യ ഫ്രണ്ട്സ്, വെറുതെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ ഒരു കോള് നിങ്ങൾ എടുക്കാതിരിക്കുക ആ സമയത്ത്. ഇത് നിങ്ങളെ ഡിസ്ട്രാക്ഷനിൽ മാറ്റാൻ സഹായിക്കും. പിന്നെ നിങ്ങൾ ടാസ്കുകൾ ചെറുതാക്കുക. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾക്ക് 10 ടാസ്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ ഒരു ടാസ്ക് എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ടാസ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. 10 ടാസ്കിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. എനിക്ക് 10 ടാസ്ക് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്യരുത്. അതിൽ നിന്ന് ഒരു ടാസ്ക് എടുക്കുക. ആ ടാസ്കിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ടാസ്കിലേക്ക് പോവുക. അപ്പോഴും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ഇതിനെ ബീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊബൈൽ ഫോണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയം കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരു 10 മുതൽ 12 മണി വരെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയയോ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ടിവിറ്റി കൂടും. ആ സമയത്ത് കൊണ്ട് എൻ്റെ ബിസിനസ് നഷ്ടപ്പെടുമോ, ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് വാട്സപ്പിലാണ് എൻക്വയറി വരിക, അങ്ങനത്തെ കൺസേണൊക്കെ ഉണ്ടെങ്കിൽ അത് ചുമ്മാ ആണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഒരു സമയത്ത് ഒരൊറ്റ കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.